പോയാൻ പറ്റില്ല മുട്ടേ. അവിടെ ഫുള്ള് ബസ്സിനൊക്കെ ഉണ്ട് കളിയാണ്. ഒരു ഗ്രൗണ്ട് ജഡ്ജിന്റെ ബസ്സാ. ഇവിടെ അങ്ങനെ തന്നെ നല്ല രസമുള്ള സ്ഥലേനു. അത് ഇവിടെ അങ്ങനെ തന്നെയാണെന്ന് അറിയാം. എടുക്കാൻ പറ്റേ. ഇതേപോലത്തെ കുറെ ബസ്സുണ്ട്. അജിന് വരുന്നയാ? അജിന് വരുന്നല്ല, അജിന്റെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഇവിടെ മക്കത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ? ആർമിലേക്ക് കൊണ്ടുപോകണോ ഹോട്ടലിൽ പോണോ? ഹോട്ടലിൽ നിന്ന് ആർമിലേക്ക് കൊണ്ടുപോകണോ? ഞാൻ എടുത്താ മതിയേനു. ചെക്കിങ് അല്ലാണ്ടെങ്കിൽ അടങ്ങാറ. എന്തിന്? ലൈസൻസ് ഇല്ലല്ല. ബിൽഡിങ്ങിലൊക്കെ ആൾക്കാരുണ്ടോ? അജാജികളുണ്ടോ? ബിൽഡിങ്ങും ഫുള്ളായിരിക്കും ഇഷ്ടം പോലെ. ആ അവിടെ കുറെ പോയല്ലോ ബസ്. അവിടെ ഫുള്ള് ബസ് ആയിരിക്കും. അച്ഛനെ എടുത്ത ടീം പോവൂലേ? പിന്നല്ലാതെ രാത്രി പോയിട്ടില്ല ഞാൻ.
ഓനാ എന്റെ ഞാൻ വന്ന പാടെ ഓൻ പറഞ്ഞേ അതുകൊണ്ട് അന്നായിരുന്നു ഗവൺമെന്റിന്റെ വണ്ടി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഓടുന്ന ബസ് ഞാൻ ചെന്നില്ല അത് ഗവൺമെന്റിന്റെ വണ്ടിയാണ് പിന്നെ സാപ്റ്റിക്കോ എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് സാപ്റ്റിക്കോന്റെ വണ്ടി അത് ഗവൺമെന്റിന്റെ കമ്പനിയാണ് ബാക്കിയെല്ലാം പ്രൈവറ്റ് ആണ് സംഭവം ബസ് കുറെ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഈ അച്ഛൻ്റെ ടൈമിലാണ് കാണുന്നത് നവംബറിന്റെ സീസൺ എത്രയാ ബസ് ഇങ്ങനത്തെ ബസ് ഞാനിപ്പം ആദ്യമായിട്ട് കണ്ടത് ഇത്ര ബസ് ഞാൻ മഞ്ഞാന്ന് ഇഷ്ടംമാര് കണ്ടിന് ആയേരിയല് മാത്രം നേരത്തെ നിർത്തി വെച്ചിന് അപ്പൊ ആടെ എനിക്ക് വന്ന് എന്നോട് പറ്റില്ല രജിന്റെ സ്ഥലമെന്ന് അതെനിക്ക് വന്ന് ആടെ ഇഞ്ഞു പറഞ്ഞാൽ ആജികൾ താമസിക്കുന്ന സ്ഥലം തോന്നും വലിയ ബിൽഡിങ്ങാ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കിലോമീറ്ററിന്റെ മേലെ ഒരു കിലോമീറ്ററിന്റെ മേലെ ഒരു വലിയ ബിൽഡിംഗ് ഒരു കിലോമീറ്ററിന്റെ മേലെ ഉണ്ടോ അതിന് നിർത്തിയൊരു ബിൽഡിംഗ് വലിയ ഫ്ലാറ്റ് ആടെ ഫുള്ള് ആജികളല്ലേ ബസ് കൊണ്ട് ഇഷ്ടമാര് ഈത്തപ്പഴത്തിന്റെ തോട്ടോ ഇത് രസമാണെന്നറിയാം വി ഐ പി ഏരിയ ഇതെല്ലാം ഇറങ്ങി വരുന്നത് അന്ന് ഗുഹിയല്ലേ അന്ന് ഹൈറ്റ് കൂടുതൽ എങ്ങനെ യൂറോപ്പ് നമ്മളെ ഈ ഗൾഫ് രാജ്യമല്ല ഒരേ സൈമന്യ അല്ലേ ശരിക്കും റോഡല്ലോ അല്ല യൂറോപ്പില് ചെറിയ റോഡുകളാണ് അങ്ങനെയല്ല പറയുന്നത് ഏകദേശം റോഡിന്റെ ഇതെല്ലാം സേഫ്റ്റി എല്ലാം ഒരേ ഇത് തന്നെയല്ലേ സിസ്റ്റം യൂറോപ്പില് കുറച്ചും കൂടി ബെറ്റർ ആണ് യൂറോപ്പില് കുറച്ചും കൂടി ഇത്ര ഇത്ര ഒരു ഒരു എന്താ പറയാ എടുത്തുവാ തന്നെയല്ലേ ഓട്ടുന്ന ആ ഇവിടെ സെയിം തന്നെ വലുതുവാതെ തന്നെ പക്ഷെ ഇത്ര റഫായിട്ട് ഓടിക്കൂല നല്ല ഭയങ്കര സ്മൂത്ത് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് ഓടുക അതാടെ ട്രാഫിക് എടുത്തതിനൊക്കെ കുറവായ ഉണ്ടല്ലേ അല്ല ട്രാഫിക് കൂടുതലാണെങ്കിലും അങ്ങനെ വാഹനം കുറവല്ല ആടാ ഇവിടെ സൗദി വലിയ രാജ്യല്ലേ അല്ല സൗദിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞത് യു എയിലും അങ്ങനെ തന്നെ യു എയിലും ഇപ്പം മറ്റേ യൂറോപ്പിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ഒരു ഡ്രൈവിംഗ് അത്ര ഡിസിപ്ലിൻ നമുക്ക് യുഎയിൽ കാണാൻ പറ്റില്ല യൂറോപ്പില് വലിയ റോഡുകൾ ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല പക്ഷെ പൊതുവെ ചെറിയ ചെറിയ റോഡുകളാണ് അല്ല നമ്മക്ക് ഇപ്പൊ ഇട ഓട്ടിയവനിക്കല്ല യൂറോപ്പിൽ ഓടിക്കൂടെ സാധാരണയില് ഇങ്ങനെ ഓടിക്കുന്ന ആൾക്കൊന്നും അവിടെ പോയി ഓടിക്കാൻ പറ്റില്ല കുറച്ചും കൂടി ഒന്ന് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അതന്നെ അത് നമ്മളിപ്പോ എന്ന് വെച്ചാറാവുമല്ലോ നമ്മളിപ്പോ ഒരു ഡ്രൈവ് ചെയ്യുമ്പോ നമ്മൾ അതിന്റേതായ മെച്ചത്തിൽ പോവാൻ നോക്കുമല്ലോ ഈ ചെരുപ്പ് ഇട്ടിട്ട് ഉരി കളിക്കുന്നു ഉരിട്ടാൾമാര് ഞങ്ങൾക്ക് ഉരിട്ടാൽ തീരെ ഒരു ഏല കിട്ടൂല ഉരുട്ട് വെക്കുന്നാല് അതാണ് ഇതിന്റെ പ്രശ്നം അങ്ങനെ അന്നല അങ്ങനെ എടുത്തിട്ടാണ് ഇങ്ങനെ ആക്കിയപ്പോ പിന്നെ കൊറേ ഭാഗം കിട്ടും കാണുന്നില്ല സൈഡില്
ഉണ്ടായി നമ്മള് സംസാരിച്ച എല്ലാം ഇതിനെങ്ങനെയാണ് സൗണ്ട് അധികം കേക്കണ്ടല്ലോ അതാണ് മൈക്കില്ലാത്തോണ്ട് എന്റെ ക്ലിയർ ഉണ്ട് ഞാനിന്നലെ അടുത്തേന്ന് ഇട്ടിട്ടില്ല അത് ഞാൻ വേറെ ഒന്ന് എടുക്കണം ഞാൻ ഓണാക്കുമ്പോ മറ്റേ ഫ്ലാഷ് ഓണാക്കി പക്ഷെ ഇപ്പൊ കത്തില്ല വീഡിയോ എടുക്കുന്ന നമ്മള് തുറന്നു വെക്കാണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക് വീഡിയോ എടുക്കും നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാല് ഫ്ലാഷ് ഒന്നും അടിയുണ്ട് ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക് ആയിട്ട് അത് സീക്രട്ട് ക്യാമറകളല്ലേ ആ സീക്രട്ട് ക്യാമറ ഒരു ഇതാണ് എന്തിനാണത് അതെല്ലാം നമ്മളിപ്പോ വരുന്ന ചില വീഡിയോസ് എല്ലാം നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാവില്ലേ ബുദ്ധിമുട്ടല്ലേ കഞ്ചനാക്കല്ല എന്നെ ഇങ്ങോട്ടല്ലേ കൊറേ ദിവസം വണ്ടി എടുക്കാണ്ടൊക്കെ കണ്ടീഷൻ ആന്നട്ടാ എന്റെ അപ്പുറം വന്ന് വന്നിട്ട് സാധാരണ അതില് വരുന്നില്ലേ ഒന്നാമത് ബസ് ഉള്ള എത്ര 10,000 ബസ് റോട്ട് മേലെ ഇറങ്ങിന് അതൊന്ന് പിന്നെ പെരുന്നാളായില്ലേ ആൾക്കാര് പുറത്തിറങ്ങില്ലേ കേക്കാവുന്ന ഓർമ്മയില്ലേ ഇന്ന് കുറവല്ല എന്തോ ഭയത്തിന് കൊറച്ച് കുറവുണ്ട് അത് വൈകുന്നേരം വന്നപ്പോ ഞാൻ വൈകുന്നേരം വന്നി ഇവിടെ വൈകുന്നേരം സാധനം വാങ്ങാണ്ട് ഇനി പച്ചക്കറി വന്നിനാ അപ്പൊ അവിടെ വന്നപ്പോ ഭയങ്കര തിരക്കി ഇവിടെ ആകെ തിരക്കില്ല രാവിലെ രാവിലെന്ന് പറഞ്ഞാ ഞാനൊരു 7 മണിക്കെല്ലാം വന്നിന് അന്നേരം അങ്ങനെ ആരും ഇല്ല വണ്ടിയും പക്കം പാർക്കിങ്ങും സ്ഥലമുണ്ട് കണ്ടുവന്നിട്ട് ഞാൻ ഉറങ്ങുന്ന സമയല്ല അതാണ് ഞാൻ മാഡത്തിനെ കൊണ്ടുവന്ന പടിയുടെ വെറുതെ ചാ പിടിക്കാൻ പോയി നീ വന്നു കഴിഞ്ഞാല് വീഡിയോ എടുക്കണം ഒന്ന് പച്ചക്കറി മാർക്കറ്റ് ഫ്രൂട്ട്സ് വാങ്ങി ലെവൽക്ക് എടുക്കണം ഞാൻ സെൽഫി സ്റ്റിക്കിൽ വെച്ചിട്ട് മറ്റേ മറ്റേ കണ്ടീഷനിൽ എടുക്കണം വെറുതെ എടുത്തിട്ട് കാര്യമില്ല നേടെ കളിക്കുന്നു വേണ്ട ഇങ്ങനെ എടുപ്പിച്ച് അവനക്ക് അതിലെ 3 ട്രാക്കിലാവൂന്ന് 3 ട്രാക്കിലാ വണ്ടി വേറെ ഇനി 2 ട്രാക്കാവും നല്ല വണ്ടി വണ്ടി നിർത്തലാക്കി ഓട്ടമെന്ന് കൊറേ വിചാരിക്കുന്നത് അതിൽ കൊറേ സിസ്റ്റങ്ങളുണ്ട് അടിപൊളി വണ്ടിയാണ് പക്ഷെ എന്താന്ന് അറിയില്ല ഭയങ്കര ഡിമാൻഡും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇപ്പൊ ഈ വണ്ടിക്ക് വെച്ചാല് ടയറ്റ കംപ്ലീറ്റ് ആക്കി സ്റ്റോപ്പ് ആക്കി കഴിഞ്ഞു പ്രൊഡക്ഷൻ മരുഭൂമി എല്ലാം ഭയങ്കരമായിട്ട് ഇത് ഓട്ട ക്രൂസർ അരിയ അമേരിക്കൻ കമ്പനി ജനറൽ മോട്ടോഴ്സ് കമ്പനി അമ്മരൊക്കെ ജിഎംസിന്റെ കീഴിലുള്ള അമേരിക്കന്റെ വണ്ടിക്ക് ഭയങ്കര പ്രാധാന്യമല്ല കംഫർട്ട് അപ്പൊ ഇത് ടൊയോട്ട ഏത് കമ്പനിയാ ടൊയോട്ട ജാപ്പനീസ് കമ്പനി അല്ലേ അങ്ങനല്ല മാരുതി ഒറിജിനൽ ഓണർ ആരാ മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനിയാണ് അതന്നെ അതേത് ഓണർ ആരാ അത് ഇന്ത്യൻ കമ്പനിയാണ് ജാപ്പനീസ് കമ്പനിയാണ്
ഇന്ത്യയില് മാനുഫാക്ചറിംഗ് അല്ലേ? ഇന്ത്യയിലും ഉണ്ട് മാനുഫാക്ചറിംഗ്, ജപ്പാനിലും ഉണ്ട് മാനുഫാക്ചറിംഗ്. അപ്പൊ അവരെല്ലാ കമ്പനിന്റെ മാനുഫാക്ചറിംഗ് കമ്പനിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിലുണ്ടല്ലോ കമ്പനിന്റെ കാര്യമാണ് പറയുന്നത്. ടാറ്റ ഇന്ത്യൻ കമ്പനിയാണ്. ടാറ്റ ഇന്ത്യന്റെ ആണ്. പക്ഷെ മാരുതി സുസുക്കി എന്ന് പറയുന്നത് ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള കൊളാബറേഷൻ കമ്പനിയാണ്. അല്ല, മാരുതിന്റെ ബാക്കിയെല്ലാം നമ്മളെ നാട്ടിൽ ഡിസ്ട്രിബ്യൂട്ടറല്ലേ? ഈ ഇതെല്ലാം എല്ലാം എടുക്കുന്ന ബുക്കുന്നല്ല. മാരുതിയോ, അതായത് സുസുക്കി ഉണ്ടല്ലോ, സുസുക്കി ജപ്പനീസ് കമ്പനിയാണ്, മാരുതി ഇന്ത്യൻ കമ്പനിയാണ്. അത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് മാരുതി സുസുക്കി എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കിയത്. ആദ്യം സുസുക്കി മാത്രമേ ഉള്ളൂ അല്ലേ? ഇത്ര കമ്പനിയാ വണ്ടീന്റെ. റോൾസ് റോയ്സോ? റോൾസ് റോയ്സ് ബ്രിട്ടീഷ്, ഭയങ്കര കമ്പനിയല്ലേ. അതത്രയല്ലേ വണ്ടി ഇറക്കും. ബെൻസിന്റെ കമ്പനി വേറെ, ജർമ്മനിയാണ് നമ്പർ വൺ. ബെൻസ് അല്ലേ എന്ത് കമ്പനിയില്, കാർ കമ്പനിയില് അല്ല. ഞാൻ ഇതിന്റെ അടുക്ക് ഏതെങ്കിലും മൂന്ന് കമ്പനി, ഒന്ന് ഓടി, ബെൻസ്, പിന്നെ ഇതിന്റെ അല്ല. നമുക്ക് അതോരോ കാറ്റഗറിയാണ്. ഞാൻ മൂന്ന് കമ്പനിന്റെ ലോകത്തിലേറ്റവും വലിയ, എന്തോ ലോകത്തിലേറ്റവും വലിയ കാർ കമ്പനി ടയോട്ടയാണ് ഞാൻ കേട്ടിന്. എവിടെയാണ് വായിച്ചേ? എവിടെയോ ഞാൻ ഒരു ദിവസം കണ്ടിന്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ കാർ കമ്പനി ടയോട്ടയാണ്. പിന്നെ ടയോട്ടൻ്റെ താഴത്ത് വോക്സ് വാഗൻ അറിയില്ലേ? വോക്സ് വാഗൻ ആണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പല കമ്പനികൾ വരും. ലിസ്റ്റിംഗ് കറക്റ്റായി എനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾ പറഞ്ഞില്ല മെർസിഡീസ്, അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ലക്ഷറി ബ്രാൻഡ് ഉണ്ടല്ലോ. ലക്ഷറി കാറുകൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മെർസിഡീസ് ബെൻസ് ആണ്. അങ്ങനെയാണ്. അല്ലാതെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി എന്ന് പറയുന്നത് അത് ടയോട്ടൻ്റെ ആണ്. ടയറ്റിന്റെ അയലക്കത്ത് ഇന്ന് വരെ ഒരു കമ്പനി എത്തിയിട്ടില്ല. എത്തിയിട്ടുണ്ട്, എത്തിയിട്ടില്ല എന്നല്ല, നിലവിൽ ഇപ്പോ ഒരു കമ്പനി ഇല്ല. നമ്മളെ നാട്ടിലെല്ലാം ഡിസ്ട്രിബ്യൂട്ടർ അല്ലേ മാരുതിന്റെ എല്ലാം? ഇപ്പൊ നെക്സോൺ മറ്റുള്ള ഷോറൂം ഇല്ലേ നാട്ടിലല്ലേ? അതൊരു ഇന്ത്യക്കാരൻ്റെ, ഇന്ത്യക്കാരൻ തന്നെ, ഇന്ത്യക്കാരൻ്റെ. നാട്ടിലുള്ള ഷോറൂം ഒക്കെ ഇന്ത്യക്കാരൻ തന്നെയല്ലേ? അല്ല, മലയാളിന്റെ അല്ല, നമ്മളെ നാട്ടിലില്ല, കേരളത്തിലും ഇല്ല കൊറേ ബ്രാഞ്ചുകൾ. അവരെ അതെല്ലാം ഈ ഡിസ്ട്രി മെയിൻ ഇതിന്റെ ഓണർ ഒരു ഇന്ത്യക്കാരനാണ്. ആ ഇന്ത്യക്കാരന്റെ കയറിലാണ് പിന്നെ ബ്രാഞ്ചൈസ് കൊടുക്കുന്നത് മലയാളിക്ക്. അതായത് കേരളത്തില് ബ്രാഞ്ചൈസ് കൊടുക്കൂല. പൊട്ടത്തരങ്ങൾ ഓഫാക്കി കളയാൻ